ಮೊದಲಾಳಿ ಚಂಗ ಚಗ ಚಗ ഞാനിപ്പുള്ളത് പിന്നെ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു വയനാട് മച്ചാൻ. വയനാട് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെങ്തി വീഡിയോ ആണ്, ഏകദേശം 27 മിനിറ്റോളം ലെങ്തി വരുന്നൊരു വീഡിയോ ആണ്. കാരണം ഈ ഒരു സ്ഥലം ഇത്രയും ലെങ്തി ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും ലെങ്തുള്ള ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ കിലോമീറ്ററോളം ദൂരത്തിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം. പിന്നെ ഒരു തടസ്സമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുള്ള് പച്ചപ്പരവതാനി വിരിച്ച പോലത്തെ റോഡുകളാണ്, പച്ചപ്പരവതാനി വിരിച്ച പോലത്തെ സ്ഥലമാണ്. ശരിക്കും ഈ പുല്ല് നമ്മുടെ നാട്ടിലുള്ളവരെ ഹൈറ്റാകുന്ന പുല്ലല്ല, ഇത് ചെറിയ പുല്ലാണ്. താഴെ ഇപ്പം നമ്മൾ ടറഫിലൊക്കെ കാണൂലേ, ഒറിജിനൽ ടറഫിൽ, നമ്മുടെ സാധാ മറ്റേ പുല്ല് വിരിച്ച ടറഫല്ല, അല്ലാത്ത ടറഫിൽ കാണുന്ന പോലത്തെ ഒരു പുല്ലാണ് ഇവിടെ ഉള്ളത്. അതിമനോഹരമാണ്. ഇവിടെ ഇപ്പം നിലവിൽ സഞ്ചാരികൾ വളരെ കുറവാണ്. ഇപ്പം വയനാട്ടിൽ നിന്ന് ഞങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്ന് കാറ് പാർക്ക് ചെയ്തിട്ട് അതൊരു 360 വ്യൂ ആണിത്. ഞങ്ങൾ 3 കാറായിട്ടാണ് വന്നത്. അതാണിപ്പോൾ ഇവിടെ കാണുന്നത്. ഈ 360 വ്യൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം ഭംഗിയുള്ള സ്ഥലമാണ്. കം ഓൺ. ഇവിടെ കുറ്റിയുണ്ട്. അപ്പോൾ ഇവിടെ കൊട്ടത്തോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങോട്ടൊക്കെ കടക്കാം. ഇവിടുന്നാണ് ഈ ബീച്ചനഹള്ളി ഡാമിൽ മീൻ വരുന്നത്. ഈ സൈഡിൽ നിന്നാണ് ഇവിടെ നമുക്ക് കാണാം, വലയൊക്കെ വിരിച്ചു വെച്ച് കാണാം. ഇത് ഇവിടെ വല മീൻ പിടിക്കാൻ യൂസ് ചെയ്യുന്ന വലയാണെന്ന് തോന്നുന്നു. ആദ്യം യൂസ് ചെയ്തത്, ഇപ്പം യൂസ് ചെയ്യുന്നില്ല. ഇതാണ് മീൻ പിടിക്കുന്ന വല. പിന്നെ ഇവിടെ കൊട്ടത്തോണി കാണാം. നമുക്ക് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല വൈഡ് റേഞ്ച് ആണ്, നല്ല നീളത്തിലും വീതിക്കുള്ള സ്ഥലമാണ്. ഇതാണ് കൊട്ടത്തോണി. അപ്പോൾ അടിപൊളി സ്പോട്ടാണ് ഫാമിലിനെല്ലാം കൊണ്ട് വരാൻ. ഞങ്ങൾ ഫാമിലിയാണ് വന്നത്. ഇപ്പോൾ ഞങ്ങൾ 3 വണ്ടിയുണ്ട്, രണ്ട് സ്വിഫ്റ്റും പിന്നെ എൻ്റെ ഏറ്റവും ക്ലോസും. ഇത്രയും ആൾക്കാരാണ് ഉള്ളത്. ഇവിടെ കർണാടക എന്നൊക്കെ ആൾ വന്നിട്ടുണ്ട്, പക്ഷേ വയനാട് കേരള ആളുകൾ കുറവാണ്. ഇഷ്ടംപോലെ ഏരിയുണ്ട്. പിന്നെ അടിപൊളിയാണ്, ഫോട്ടോസൊക്കെ എടുത്താൽ കിഡിലൻ സ്പോട്ടാണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഫുഡെല്ലാം ഉണ്ടാക്കി വരികയാണെങ്കിൽ വൈകുന്നേരം വരെ ഇരുന്ന് പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാം. നല്ല കാറ്റാണ്, ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ട് മുഖത്തേക്ക്. അതുകൊണ്ട് തന്നെ അധികം ചൂടും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. മുതലാളി ചങ്ക ചക ചക ഇല്ല ഇല്ല ഇവിടെ ഒരു കയറലുണ്ടുമാ പിടിക്കാന്. അന്ന കട പോയി ഇങ്ങക്ക്, ഞാൻ അന്ന വിട്ടെടുക്കോ.
അതെന്നാ ഒലിച്ച് ഒലിച്ച് പോന്നേ? ആ എന്നാ മുതലുണ്ടോ? അതോക്കെ അതോക്കെ അതാ മുതലിയാ. ആ മുതലിയാ മീനാതല്ലല്ല മീനിങ്ങനെ പോണയാ. അല്ലല്ല ചത്തയല്ല മീനാ മീനാത്. എന്താ മോനെ ഒരു രക്ഷയില്ലല്ലേ നോക്ക്. ഇവിടെ ചൂണ്ടട്ടെ കിട്ടോ മീന്? എന്നാണ് അതൊന്നും അങ്ങോട്ട് പോയത്? ജീവനുള്ള ഇതിനാ കത്ത വീണാണോ? ഇങ്ങനെ പോകണ്ടല്ലോ. ബോട്ടിങ് വേണമെങ്കിൽ നമ്മളെ അണ്ണനുണ്ട് ഇവിടെ. അണ്ണൻ അണ്ണനല്ല അറിയാ വില്ലെന്നാ അറിയാ? ആ ഇവിടെ ദ്വീപുകളുണ്ട്. അതാ ലക്ഷദ്വീപ്. ഞങ്ങള് ഫുഡൊക്കെ വെച്ച് വീട്ടിൽ നിന്ന് തന്നെ പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. ഇവിടെ വരുന്നാണെങ്കിൽ ഫുഡ് വെച്ച് കൊണ്ടുവരുന്നത് ബെറ്റർ. കാരണം ഇവിടെ ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു വിജനമായ പ്രദേശമാണ്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് ഡാമിൻ്റെ ബാക്ക് സൈഡാണെന്നുള്ളത്. പിന്നെ ഇവിടെ എന്തായാലും ഫുഡ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ തിരിച്ചു കൊണ്ടുപോകണം. കാരണം ഇത്രയും ഭംഗിയുള്ള സ്ഥലം നമ്മൾ പോയിട്ട് നശിപ്പിക്കാൻ പാടില്ല. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ട് പോയി. ഫസ്റ്റ് സ്പോട്ടിൽ നിന്ന് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണ്. ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറോളം ഇതിനുള്ളിൽ ഡ്രൈവ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, ഡ്രൈവ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് സ്പീഡ് പോകണമെങ്കിൽ പോവാം, പക്ഷേ എങ്കിൽ സ്പീഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ റിസോർട്ടുകളുണ്ട്. വല സൈഡിലെ റിസോർട്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള റിസോർട്ടാണ്. നമുക്ക് ഈ വീഡിയോൻ്റെ അവസാനം കാണാം ആ റിസോർട്ടിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ. ഇപ്പുറം റിസോർട്ടുണ്ട്, അപ്പുറത്തെ റിസോർട്ടിൻ്റെ ഏകദേശം ദിവസം 30,000 രൂപയോളം റെൻ്റ് വരുന്ന റിസോർട്ടാണ് അപ്പുറത്തെ സൈഡിലുള്ളത്. ഇപ്പുറം സൈഡിൽ നമ്മുടെ നോർമൽ റിസോർട്ട് ഒരു 5,000-8,000 ആ റേഞ്ചിൽ വരുന്ന റിസോർട്ടാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. പിന്നെ മഴക്കാലമാകുമ്പോൾ ഈ കാണുന്ന ഈ പുൽപ്രദേശത്തൊക്കെ വെള്ളം കയറും, പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. മഴ കഴിഞ്ഞ് കുറച്ചൊരു വെയിൽ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് ലൊക്കേഷനിലേക്ക് ഇറങ്ങാൻ പറ്റൂ. ഞങ്ങളിപ്പം രണ്ടാമത്തെ ലൊക്കേഷനിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കുതിരയൊക്കെ കണ്ടിരുന്നു, കുതിരയും കഴുതിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ലൊക്കേഷനിലേക്ക് ഞങ്ങൾ പോവാണ്. പിന്നെ ഈ അവിടെ നിന്ന് രണ്ടാമത്തെ ലൊക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് കല്ലുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് പോയിട്ടില്ലെങ്കിൽ ടയറ് പൊട്ടാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിച്ച് പോവാം. കാരണം ടയർ പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാറ്റാനൊക്കെ പറ്റും, എന്നാലും ഒന്നിൽ കൂടുതൽ ടയർ പൊട്ടാണെങ്കിൽ നമുക്ക് അടുത്ത ടയറ് സെറ്റാക്കി വരുമ്പോഴേക്ക് നല്ല ദൂരമുണ്ട് പോകാൻ, ടൗണിലേക്ക് പോകാൻ. അപ്പോൾ ടൗണിൽ പോയിട്ട് പുതിയ ടയർ വാങ്ങിക്കൊണ്ടുവരാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ രണ്ടാമത് പോകുന്ന സമയത്ത് ശ്രദ്ധിച്ച് പോവാം. ഏകദേശം ഒരു 3-4 കിലോമീറ്ററോളം ഇങ്ങോട്ട് വരാനുണ്ട്. അത്രയും ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ നമ്മൾ രണ്ടാമത്തെ ലൊക്കേഷനിലേക്ക് എത്തുള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ ലൊക്കേഷനിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പോകുന്ന സമയത്ത് ഇവിടെ കുറുനരീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിപ്പം ഗോപ്രോ ആയതുകൊണ്ട് കുറുനരീനെ കറക്റ്റ് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല വീഡിയോ. എന്നാൽ പോലും പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, മറ്റേ എൻ്റെ സാധാ ക്യാമറയിൽ എടുക്കാൻ പറ്റിയില്ല, കുറച്ച് ദൂരെയായിരുന്നു അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇപ്പോൾ ഫ്രണ്ടിലുള്ള വണ്ടികൾ ആ കുറുനരീനെ കണ്ട് നിർത്തിയതാണ്. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാം. പാറയണ്ടേ
ഇതാണ് സെക്കൻഡ് ലൊക്കേഷൻ. ഇവിടുന്നുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. വയനാട് മച്ചാൻ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ പേരും. അതിലുണ്ട് ഇവിടുന്നൊക്കെ എടുത്ത ഫോട്ടോസിൻ്റെ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമോ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാം. കൂടുതൽ വീഡിയോസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാം ത്രൂ ആണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. ഇപ്പോൾ ഇവിടെ റിസോർട്ടിലുള്ള കുതിരകളാണിത്. അത്രയും ഫോട്ടോ എടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. ഇതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ശരിക്കും ഈ ലൊക്കേഷൻ എല്ലാവരും കണ്ടൊരു ലൊക്കേഷനാണ്. ഈ ഒരു ലൊക്കേഷൻ ഞാൻ ഫസ്റ്റ് തന്നെ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന്, നമ്മളെ വീഡിയോ ഇടുന്നത് നമ്മൾ നിങ്ങളൊക്കെ കണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഫുള്ള് കാണാൻ വേണ്ടിയിട്ടാണ്. പല വീഡിയോസും എല്ലാവരും സ്കിപ്പ് ചെയ്ത് കുറച്ച് കണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ അങ്ങനെ പോകാറാണ്. അപ്പോൾ എല്ലാവരും കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു വീഡിയോൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് പറയാതിരുന്നത്. ഇത് ശരിക്ക് മധൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കാരാപ്പുറം എന്നും പറയും. അതായത് നമ്മുടെ ബീച്ചനഹള്ളി ഡാമിൻ്റെ സൈഡാണ് ഇത്. ശരിക്ക് ബാവലി വഴി മൈസൂർ പോകുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു പരവതാനി വിരിച്ചൊരു സ്ഥലം കാണാം. ഒരു പച്ച പരവതാനി വിരിച്ച ഒരു ഗ്രൗണ്ട് കാണാം. ആ ഗ്രൗണ്ടാണ് ഈ നമ്മൾ കാണുന്ന ഈ ഗ്രൗണ്ട്. അപ്പോൾ അവിടുന്ന് റൈറ്റ് എടുത്ത് താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ്. ആ ചെക്ക് പോസ്റ്റ് അടുത്ത് റൈറ്റ് എടുത്ത് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് എത്താം. പിന്നെ അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാ ലൊക്കേഷൻ. അപ്പോൾ ഞാൻ ലൊക്കേഷൻ ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യുകയാണ്. പിന്നെ നമ്മളിപ്പം ബാവലി വഴി വരുന്ന സമയത്ത് ബാവലി ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു പേപ്പർ അവിടെ നിന്ന് വാങ്ങണം. അതായത് എൻട്രി പേപ്പർ വാങ്ങണം. അതിനുശേഷം ഈ ഞാൻ പറഞ്ഞ ഈ സെക്കൻഡ് ബോർഡറിൽ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ആ പേപ്പർ കൊടുക്കുകയും വേണം. അതിനുശേഷം മാത്രമേ നമ്മൾ യാത്ര തുടരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു പിന്നെ ഹൈലൈറ്റ്, നമ്മൾ ഈ ഫോറസ്റ്റിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് മൃഗങ്ങളൊക്കെ കാണാം. ആന ഉണ്ടാവും, കാട്ടുപോത്ത് ഉണ്ടാവും. ഞാൻ ആ വീഡിയോസെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ അതൊന്നും രാത്രി സമയമായതുകൊണ്ട് ക്ലിയർ ഇല്ല. തിരിച്ചു പോയ സമയത്തായിരുന്നു കണ്ടത്. അപ്പോൾ അതൊന്നും ഇതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇവിടുന്നാണ് ബീച്ചനഹള്ളി ഡാമിൽ നിന്നാണ് നമ്മുടെ ചെമ്പല്ലി, രോഹു, കട്ട്ല അങ്ങനത്തെ മീനുകളൊക്കെ നമ്മളെ വയനാട്ടിലേക്കും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോകുന്നത്. അപ്പോൾ ആ ഒരു മീൻ പിടിക്കുന്ന ലൊക്കേഷനിലേക്കാണ് നമ്മൾ രണ്ടാമതായി പോകുന്നത്. രണ്ടാമതല്ല, മൂന്നാമത്. കാരണം രണ്ടാമതായി നമ്മൾ ആ ഒരു കുതിരയുള്ള ലൊക്കേഷനിൽ ഇറങ്ങി. ഈ മീൻ പിടിക്കുന്ന സ്ഥലത്തിൻ്റെ സൈഡിൽ തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ 30,000 രൂപ പെർ ഡേ റെൻ്റ് വരുന്ന റിസോർട്ടുള്ളത്. ഈ റിസോർട്ടിൽ 30,000 ഉള്ളത് പോലെ തന്നെ ഇവിടെ പോളാരിസ് റൈഡും പിന്നെ സ്പീഡ് ബോട്ട് റൈഡൊക്കെ അവൈലബിളാണ് ഈ ഒരു റിസോർട്ടിൽ. ഈ റിസോർട്ടിൽ മെയിനായിട്ട് വന്ന് താമസിക്കുന്ന കർണാടകക്കാരാണ്. കാരണം കേരളക്കാർ ഈ ഒരു 30,000 റേഞ്ചിലൊന്നും ആരും അങ്ങനെ പോയി താമസിക്കാറില്ല. കാരണം നമുക്ക് സാധാരണക്കാരനും ഒരു മിഡിൽ ക്ലാസ്സിനും ഒരു ആവറേജ് ഹൈ ക്ലാസ്സിനും എന്തായാലും 30,000 രൂപ പെർ ഡേ കൊടുത്ത് താമസിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഇവർ 30,000 വാങ്ങുന്നതിന് ഇങ്ങനത്തെ കുറേ പിന്നെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. പണ്ട് കാലത്ത് നമ്മളീ പോകുന്ന റൂട്ടായിരുന്നു വയനാട്ടിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും കർണാടകയായിട്ട് ബന്ധിപ്പിച്ചിരുന്ന കേരള കർണാടക റോഡ്. ഈ ഡാം വന്നതോടെ ആ ഒരു റോഡും ആ ഒരു സ്ഥലവും ഗവൺമെൻറ് ഏറ്റെടുക്കുകയും, അതായത് ഈ ഒരു ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമായി ഏറ്റെടുക്കുകയും അത് കാലക്രമേണ നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ ടാറിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. പിന്നെ പല വീടുകളുടെ അവശിഷ്ടങ്ങളും കാണാം. വീടുകൾ മീൻസ് കാര്യമായിട്ടില്ലെങ്കിലും കല്ലും കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട്. പിന്നെ വൃഷ്ടിപ്രദേശങ്ങളിലുള്ള വീടുകൾ, കുറേ ഒഴിഞ്ഞു പോയ വീടുകൾ, ബിൽഡിങ്ങുകൾ നമുക്ക് സൈഡിൽ കാണാം. ഇത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു സ്ഥലം വന്നതും ഈ ഒരു ബീച്ചനഹള്ളി ഡാം വന്നതും ബീച്ചനഹള്ളി ഡാമിൻ്റെ സൈഡ് ഗവൺമെൻറ് റിക്കവർ ചെയ്തെടുത്തതും. അപ്പോൾ പിന്നെ ശരിക്കും ഇതൊരു ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണ് കൂടിയാണ്. കാരണം നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പണ്ടുള്ള ശവക്കല്ലറകൾ കാണാം. ശവക്കല്ലറകൾ മീൻസ് മൈതാനി. ശവക്കല്ലറകൾ ഈ വെള്ളത്തിൻ്റെ സൈഡിലുണ്ട്. അപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവിടെ കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ സംരക്ഷിച്ചിട്ടുണ്ട് ഈ ഒരു ശവക്കല്ലറകൾ. ഈ ശവക്കല്ലറകളിൽ പട്ടാണികളെ നേതൃത്വത്തിൽ നേർച്ചയും ഒക്കെ കഴിക്കാറുണ്ട് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് വർഷാവർഷം. അപ്പോൾ ആ ഒരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ തന്നെയാണ് തമിഴന്മാർ മീൻ പിടിക്കുന്ന സ്ഥലവും. ഇവിടെ ഒരു റെഡി ടെൻഡർ എടുത്തതിന് ശേഷം തമിഴന്മാരായിട്ടുള്ള പണിക്കാർ വന്നിട്ട് ഇവിടെ നിന്ന് മീൻ പിടിച്ച് അവരാണ് സപ്ലൈ ചെയ്യുന്നത്. ഇവിടെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വയനാട്ടിലും കേരളത്തിലുള്ള ഏജൻറ്റുമാരിവിടെ വരികയും അവർ ഇവരുടെ നിന്ന് വില കൊടുത്ത് വാങ്ങുകയും അവരാണ് വയനാട്ടിലും കേരളത്തിലും സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടെൻഡർ ബേസിലാണ് അവർ മീൻ വാങ്ങുന്നതും കൊടുക്കുന്നതും. ഈ ബീച്ചനഹള്ളി ഡാമിലെ മീൻ എല്ലാവരും വയനാട്ടിലെ ആൾക്കാരൊക്കെ പറയും ടേസ്റ്റ് കുറവാണ്,
ഈ ഡാം ഈച്ചനള്ളി ഡാമാണെങ്കിൽ വേണ്ട, ബാക്കിയുള്ള ഡാമിലുള്ള മീൻ മതി എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഇവിടുത്തെ മീൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ മീൻ അടിപൊളി ടേസ്റ്റാണ്, സാധാ നമ്മളെ ഡാമിൽ നിന്ന് പിടിക്കുന്ന അതേ ടേസ്റ്റാണ്. ഇവിടെ ശരിക്ക് മീനിനെ കുറേ കൊണ്ട് ഇടുന്നുണ്ടെങ്കിലും നാച്ചുറലായിട്ട് തന്നെയാണ് മീൻ വളരുന്നതും എല്ലാം. പിന്നെ ഇവിടുത്തെ നമുക്ക് ഈ ഡാമിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഡാമിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഡാമിന് ഇതിൽ ആഴയില്ലല്ലോ, ഇത് പിന്നെ ഒരു ചെറിയ ആഴമുള്ള സ്ഥലമാണെന്നുള്ള തോന്നും. പക്ഷേങ്കിൽ നമുക്ക് പരിചയമില്ലാത്തത് കൊണ്ടാണ്, നടുവിലൊക്കെ നല്ല ആഴമാണ്. കാരണം ഡാമാണ്, ഡാമിലെവിടെയാണ് കുഴിയുള്ളത്, എവിടെയാണ് അപകടം പതിയിരിക്കുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഡാമിലേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ ആസ്വദിച്ച് പോകാമെന്നല്ലാതെ ആരും ഡാമിലെ വെള്ളത്തിലേക്ക് ഇറങ്ങാനോ നീന്താനോ ഒന്നിനും ശ്രമിക്കരുത്. കാരണം സൈഡിൽ നല്ല ചെളിയാണ്, കാല് താണുപോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ആരും അതിനൊന്നും ശ്രമിക്കാതിരിക്കുക, ഇതുപോലത്തെ സ്ഥലത്ത് വരിക, ഇങ്ങനെ എൻജോയ് ചെയ്യുക, എൻ്റർടൈൻ ചെയ്യുക, പിന്നെ എന്നിട്ട് തിരിച്ചു പോവാം, അതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ ആ ഒരു ഫൈനൽ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ്, ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്കാണ്. ഇവിടെ നിന്നും കുറേ ദൂരം പോകാനുണ്ട്. ഏകദേശം അരമണിക്കൂർ മുക്കാൽ മണിക്കൂറുള്ള ലെങ്തി വീഡിയോ ആണ്. ഞാൻ മാക്സിമം ഒരു 15 മിനിറ്റിലേക്ക് ഒതുക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പശുക്കളൊക്കെ പിന്നെ ഭക്ഷണം കഴിക്കാനും അതായത് പുല്ല് തിന്നാനൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് പോകുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം വലിയ മൈതാനമായതുകൊണ്ട് അത് വണ്ടീനെ നമ്മൾ വണ്ടി കൊണ്ട് പോകുമ്പോൾ വണ്ടീനെ കയറിയൊന്നുമില്ല, വണ്ടീൻ്റെ മുകളിലേക്കെല്ലാം ചാടാനും മുന്നിലേക്കെല്ലാം ചാടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം കെയർ ചെയ്യാം. പിന്നെ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ കല്ലും കാര്യങ്ങളൊക്കെ കെയർ ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ കുണ്ടും കുഴികളെല്ലാം ഉണ്ട്. ഏറ്റവും നല്ലത് കുറച്ച് പിന്നെ ഹൈറ്റായിട്ടുള്ള, അതായത് വണ്ടി കുറച്ച് പൊക്കമുള്ള വണ്ടി കൊണ്ട് വരുന്നതാണ്. എൻ്റെ എത്തിയോസ് സംബന്ധിച്ചിടത്തോളം എത്തിയോസിന് ഇത് കുറവാണ്, ഹൈറ്റ് കുറവാണ്, അതുകൊണ്ട് തന്നെ അടി തട്ടാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുറച്ചും കൂടെ ഹൈറ്റുള്ള വണ്ടികൾ, അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ള വണ്ടികളും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ആ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ശവക്കലറിയൊക്കെ ഉള്ളത്, ആ കല്ലും കാര്യങ്ങളൊക്കെ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നമ്മൾ 1 കിലോ ഇതാണ് കൊട്ടത്തോണി. ഇതിലാണ് ഇവർ മീൻ പിടിക്കാൻ പോകുന്നത്. മീൻ പിടിക്കാൻ പോകാം. ഇതാണ് കാരുകൊണ്ടുള്ള വല. പുൽപ്പള്ളി മാർക്കറ്റ് വേണ, മാനന്തവാടി മാർക്കറ്റ് വേണ. ഇതാണ് പുഴച്ചമ്മീൻ. പുഴച്ചമ്മീൻ്റെ തല നല്ല നീല കളറുള്ള കാല്, ഈർക്കുന്ന സാധനമല്ല ഞാൻ വെച്ച് അതിൻ്റെ സ്പോട്ടർ ആണെങ്കിൽ എല്ലാം സബ്സ്ക്രൈബ്. മീൻ്റെ വേസ്റ്റ് ഉണ്ട് ഇവിടെ. മീൻ പിടിച്ചിട്ട് ഞാൻ നേരത്തെ വല കാണിച്ചതന്നില്ലേ. അപ്പോൾ മീൻ്റെ ഇതാണ് അതിൻ്റെ മീൻ്റെ തൂളി എന്ന് പറയും. ആ തൂളിയാണിത്. നിങ്ങളെ ഭാഷയിൽ എന്താ പറയാൻ അറിയില്ല, ഓരോ നാട്ടിലും ഓരോ ഇതാണ് പേരാണ്. അതിൻ്റെ തൂളിയാണ് ഇവിടുത്തെ നാട്ടിൽ പറയുന്നത്. അതാണ് ഇതെവിടെ ലൊക്കേഷൻ ഞാൻ പിന്നെ ഇത് ഡിസ്ക്ലോസ് ചെയ്യൂല. ഡിസ്ക്ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും സബ്സ്ക്രിപ്ഷൻ 1000+ കൂടെ ആയിക്കഴിഞ്ഞാൽ എന്തായാലും ഡിസ്ക്ലോസ് ചെയ്യും. പിന്നെ ഇത്രയാണ് ഇപ്പോഴുള്ള വീഡിയോ. ബാക്കി നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇങ്ങോട്ട് വരാം, പിന്നെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ഇതിന് നമുക്കൊരു അടിപൊളി വീഡിയോ ചെയ്യാം. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായി. അപ്പോൾ 6 മണിക്കുള്ളിൽ നമ്മൾ ചെക്ക് പോസ്റ്റ് കടക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ബാവലി എന്ന് വാങ്ങുന്ന പോലെ തന്നെ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് ഈ കർണാടക എന്നൊരു പേപ്പർ വാങ്ങണം. എൻ്റെ ബാവലി ചെക്ക് പോസ്റ്റിൽ കൊടുക്കണം. അത് നമ്മളതിൽ സമയവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു ഫോറസ്റ്റിനുള്ളിൽ നിർത്തിയണമെന്നല്ല, നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെക്കിംഗ് ആണ്. അപ്പോൾ അത് വാങ്ങിയിട്ടില്ലെങ്കിൽ ഫൈനും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതെന്തായാലും നിർബന്ധമായിട്ട് വാങ്ങാം. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. കാരണം ഇപ്പം പോയിട്ടില്ലെങ്കിൽ നമുക്ക് ചെക്ക് പോസ്റ്റ് കടക്കാൻ പറ്റില്ല. ചെക്ക് പോസ്റ്റിന് ഇപ്പറായി പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിടക്കേണ്ടി വരും രാവിലെ വരെ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ വന്ന് പോകുമ്പോൾ. ഞാൻ ഈ ഒരു കട്ടിങ്ങിന് തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാണ്ട് നിന്നിട്ടില്ല. ഞാൻ ഈ ലൊക്കേഷൻ കറക്റ്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മൊത്തം കാണാം. മൊത്തം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലൊക്കേഷൻ എവിടെയാണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 30,000 രൂപ റെൻറ്റ് വരുന്ന
ആ റിസോർട്ടിൻ്റെ ലൊക്കേഷനിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ റിസോർട്ടിൻ്റെ ഉള്ളിൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇനിയൊരു ദിവസം വരുന്ന സമയത്ത് എന്തായാലും അതിൻ്റെ ഉള്ളിൽ ഞാൻ വീഡിയോ എടുക്കുന്നതാണ്, ഡെഫിനറ്റ്ലി എടുക്കും. അപ്പോൾ ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് കണ്ടതാണ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് റെൻറ്റിന് ക്യാമറയും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഏകദേശം ലെൻസിന് മാത്രം 1000 രൂപ വരെ റേഞ്ചിലാണ് ഇവിടെ അവർ ഈടാക്കുന്നത് റെൻറ്റ്. പിന്നെ ക്യാമറയ്ക്ക് 500 രൂപ മുതൽ 1000-1500 രൂപ വരെ. അപ്പോൾ നമുക്ക് വൈൽഡ് ലൈഫ് സാധനങ്ങൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിത് കണ്ട് കയറാൻ കാരണം ഞാൻ വരുണാദിത്യ അങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സിനെ, അതായത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനെയൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. അതുകൊണ്ടാണ് ഇവിടെ കയറിയത്. എന്തായാലും ഈ ഒരു ലൊക്കേഷനിൽ വരുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു റൂട്ടിലൂടെ ഇറങ്ങുക. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വ്ലോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ശ്രദ്ധാംശിയാർ ഫ്രം വയനാട് മച്ചാൻ സൈനിങ് ഔട്ട്.